സമയം 8:40 കറുകൂറ്റിയിൽ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ഞാൻ 60 പോണെന്താണെന്ന് അറിയാം ഗൈസ്. നമ്മൾ ഒരു ഈ വണ്ടി 60-70 പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും. ഞാൻ 23.2 നേരത്തെ 27 കാണിച്ചത് ഉള്ളതാണെന്ന് അറിയാൻ പാടില്ല. ഇപ്പൊ ഇത് കാണുന്ന കുറെ പേരുണ്ട് കേട്ടോ. അർഷാദ് ബസ്സിൽ പോയാൽ അർഷാദ് കുത്തി നിറച്ചാ കൊണ്ടുപോകണം. മലർവാടി ആർട്സ് ക്ലബ്ബ് പടമില്ലേ, അതിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഞാൻ അവിടെ +2 എക്സാം എഴുതാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. കുതിരാൻ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. ഇനിയൊരു ആഗ്രഹം എന്താണെന്നറിയാമോ, മഞ്ഞ് വീണോടത്ത് പോണം. അതിനുള്ള ഞാൻ കുറിയറിഞ്ഞിട്ട് കാശത്താക്കിയിട്ട് കാണാം. ഈ ഒരു വീഡിയോന് അത്യാവശ്യം ഒരു ഒരു പ്രേക്ഷകരുടെ റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്തൊരു യാത്ര പോകാനായിട്ട് എനിക്ക് പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്യും. മക്കളെ, നമ്മൾ ഇന്നൊരു യാത്ര തിരിക്കുകയാണ്. നിങ്ങൾ ധനുഷ്കോടി പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല, നമ്മുടെ നിജം മാത്രമേ പോയിട്ടുള്ളൂ. ധനുഷ്കോടിയുടെ പ്രമോ, അതായത് ധനുഷ്കോടിയിൽ ഞാൻ പോകാനുണ്ടായ കാരണം ഒരു പ്രമോ കണ്ടിട്ടുണ്ട്, നിതിൻ ചെയ്തൊരു പ്രമോ. ആ പ്രമോ നിങ്ങളെ ഞാൻ എന്റെ ഈ ടോക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. കാണിക്കുന്നുണ്ട്, ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അയ്യോ, അത് കാണിക്കാൻ പറ്റുമോ? അത് കാണിക്കേ. അല്ല എന്താ ഇത് തരില്ല, തരാത്തതല്ല. അതിനകത്ത് മറ്റേ വോയിസ് ഓവർ, അത് കുഴപ്പമില്ല. അതൊക്കെ വോയിസ് ഓവറൊക്കെ കട്ട് ചെയ്ത് മ്യൂസിക് ആക്കി ഒരു ഇവന്റെ വോയിസ് ഓവറൊക്കെ സംഭവം കണ്ട്. ഇത് കണ്ടിട്ടാണ് ഞാൻ ധനുഷ്കോടി പോകാമെന്ന് വെച്ചത്. കാര്യം എനിക്ക് അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല. രാമേശ്വരം ധനുഷ്കോടി പ്ലാൻ ഉണ്ടായിരുന്നില്ല. വേറൊരു കാര്യങ്ങളുണ്ട്. മറ്റേ ഇങ്ങോട്ട് പോകണം, മറ്റേ പാമ്പൻ പാലം കയറിയാണ്. ഈ പാമ്പൻ പാലം എന്ന് കേട്ടിട്ടുള്ളൂ, ഇതുവരെ കയറിയിട്ടില്ല. അപ്പൊ ഇത്തവണ പോകുമ്പോൾ അത് കയറാൻ പറ്റും. ട്രെയിനിൽ കയറണം. എനിക്ക് ഇതിനെ പറ്റി ധാരണയില്ല. അല്ലെ, ധനുഷ്കോടി പോയ നിതിൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ ഒരുപാട് അറിവുകളും ഒരുപാട് കോൺഫിഡൻസ് നൽകുന്ന ജിതിന് നമ്മുടെ കൂടെ ഒരാവശ്യം ഇല്ലെങ്കിലും എന്റെ കയ്യിൽ എന്റെ വണ്ടി ഉണ്ട്, ഞാൻ ഡ്രൈവ് ചെയ്യും. ഞാൻ പറഞ്ഞു നമുക്ക് റോഡ് ട്രിപ്പ് ഇല്ലില്ല, 100 കിലോമീറ്റർ ഞാൻ ജിതിന് കൊടുക്കും. അപ്പൊ നമ്മൾ വണ്ടിയൊക്കെ സെറ്റാക്കി സർവീസൊക്കെ കഴിഞ്ഞ് കിട്ടി. ഇപ്പൊ സമയം 8:40. കറുകൂറ്റിയിൽ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങുകയാണ്. ബൈ റോഡ് മധുരൈ, കോയമ്പത്തൂർ ആ വഴിയാണ് പോകുന്നത്. തിരിച്ച് ചിലപ്പോ മേ ബി ഇടുക്കി വഴി വരും. അത് രാജാക്കാട് എങ്ങനെ വഴി കമ്പന്തേനി കാപ്പി കിട്ടുന്ന ഒരു കടയിൽ ഒരു കാപ്പി കുടിക്കാനായിട്ട് കമ്പന്തേനി വഴി. അല്ല, അവർക്ക് തിരിച്ചൊരു ആ വഴി വരാലോ, ഭൂമി ഉരുണ്ടതല്ലേ. അതെ, അങ്ങനെ അയ്യന്റെ മകനെ അല്ല, ഇതിലെ പോയി അതിലൊക്കെ ഇറങ്ങി വരാലോ. ആ ശരി. അപ്പൊ നമ്മൾ ഇവിടുന്ന് യാത്ര തിരികെയാണ്. നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് പ്രൊമോഷൻ ഒന്നുമില്ല. വണ്ടിയിൽ ഡീസൽ ഫുൾ ടാങ്ക് അടിക്കുക. കാശ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2, നമ്മുടെ കയ്യിൽ എപ്പോഴും കാർഡും അല്ലെങ്കിൽ ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ ആയിരിക്കും. കുറച്ച് പൈസ കയ്യിലെടുത്ത് നോക്കുക. എനിക്ക് ഒട്ടും ഇല്ലാത്തൊരു സ്വഭാവം, ചിപ്പി എപ്പോഴും വഴക്ക് പറഞ്ഞ സ്വഭാവമാണ്. എൻ്റെ പേഴ്സിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 രൂപ പോലും ഇല്ല. 10 പൈസ വയ്ക്കില്ലേ കാശായിട്ട്. ഫുൾ കാർഡുകൾ മാത്രമേ ഉള്ളൂ. ആ കാശ് ഞാൻ എടുത്ത് കയ്യിൽ വയ്ക്കും. കാരണം എൻ്റെ പേടിയെന്ന് വെച്ചാൽ കാശ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം ചിലവായി പോകും. ഒന്നും എടുത്ത് വയ്ക്കില്ല ഞാൻ. അതെൻ്റെ ഒരു പ്രശ്നമാണത്. അതെൻ്റെ ഇല്ല. നിനക്ക് കൈനീട്ടം തരാം. കൈനീട്ടൊക്കെ എനിക്ക് പണ്ടേ കിട്ടിയതാണ്. 1 രൂപ അത് ചിട്ടിയാന്ന് പറഞ്ഞു പേഴ്സ് വാങ്ങിച്ചിട്ട്. അപ്പം നമ്മൾ ഒരു 1000-2000 രൂപ കയ്യിൽ വെക്കണം. പിന്നെ ഒരുപാട് ടോളുകളുണ്ട്. ഒരു 1000 രൂപ ടോളിൽ റീചാർജ് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ എയർ പ്രഷർ ചെക്ക് ചെയ്യണം. ആ ഫാസ്റ്റാക്കി ഉണ്ട്. എയർ പ്രഷർ ചെക്ക് ചെയ്യണം. പിന്നെ ഞാൻ കേട്ട സംഭവം ഉള്ളതാണെന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ ഈ വറുത്ത ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഇവൻ കഴിച്ച പൂരി അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മണ്ടൻ കഴിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കതാവാം, നിനക്കതാവാം. ഇടയ്ക്ക് വണ്ടി നിർത്താൻ പറയരുത്. ഞാൻ പറയൊന്നുമില്ല. അതോർത്ത് നമ്മളെന്തായാലും ഇവിടെ യാത്ര തുടങ്ങാണ്. പിന്നെ നമുക്കൊരു സ്പോൺസറുണ്ട്. നമ്മുടെ ഈ യാത്രയ്ക്ക് എല്ലാവരും സപ്പോർട്ടും അവരാണ് തന്നത്. ഇംഗ്ലീഷ് കഫേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാട്സപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു അക്കാദമിയാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നിട്ടും ഇവിടെ കാണിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ, അവരായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ വാട്സപ്പ് വഴി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കും. ആക്ച്വലി ഞാൻ ഒരു വലിയൊരു ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. എങ്കിലും എനിക്ക് സജസ്റ്റ് ചെയ്യാൻ തോന്നി. കാരണം ഒരുപാട് പേര് ഇത് സംസാരിക്കാൻ പഠിക്കാം, അതിനുള്ള കോൺഫിഡൻസ് കാര്യങ്ങൾ കൂട്ടാം. അതെ, വാക്കുകൾ അറിഞ്ഞിരുന്നാലാണല്ലോ അത് പ്രയോഗിക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് വീട്ടിലിരുന്നാലും ഇപ്പൊ ജോലിക്ക് പോകുന്നവരായാലും ഇത് വാട്സപ്പ് വഴി ചെയ്യാവുന്ന ഒരു കോഴ്സാണല്ലോ. രാത്രി 11 മണി വരെ എന്തോ അവരുടെ കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ലൈവ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അത് അവരാണ് നമ്മുടെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു ഇംഗ്ലീഷ് കപ്പ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങിയാലോ. 100 കിലോമീറ്റർ കഴിഞ്ഞാൽ വണ്ടി തിരിച്ചു വരും. ഓക്കെ, 150 കിലോമീറ്റർ എനിക്ക് തന്നെ. ഓക്കെ, കാരണം ആക്ച്വലി കൊണ്ടുവന്നത് രാത്രി നിതിൻ ഓസ്മ ഇതിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇത് പിടിച്ച റെക്കോർഡ് വർദ്ധിക്കും. ഞാൻ തുടങ്ങാൻ പോകും. അടിപൊളി. നമ്മള് Mara Atmakal Sanderson dialogue for entertaining. Yeah, if it is the Dhanushkodi, map it up. Moon Varianchu. On the Adimali, Rajakad Varianchu. On the Namlupo, the Madurai Coimbatore. No, Madre Minachi, Shadow the Bono. Arilla, some other Yanani Parthel, Samayon, Pinon, Trivandrum, already. Upon Namke told him on Nalla Road, Galacoimbatore. Aggregation and a location to the Metronemo. Namalatum are a mutant by Itam Loud. Google the money. Pinamal stay on the range at the Lapon, everything arrange and Verino. Pin in the land and Papema meaning chipping on the Sadia way. Upon an order Papornu, Tamil Nadu, Gurikarimbo, Avadanu Chikikarikam. Edil Saranamana, a material rice to the Punirio. A Puniri. A Puniri, a Tamil Nadu, and so that on the carpet, on the filter of it. Nangane, what a pay Lenji and a carpet in a ponori, but I'm quite good to another Panaman Goda. And I'm going to make a good matata. That is Kodia Patti created all. A little Lendingilake, Dinapati created to Tom. Ramesh the Patti, that is Kodia Patti, Jojana. Yeah, and all of the Umbria Ramesharam, Idlina Petinian Architecture. Dhanushkodi in the Pansamba Panda entered friended Franklin. Franklin, the wife Rose, younger family trip. A Rose, Urika, younger worker trip, Rose, and our next trip of Dhanushkodi bomb in the world. Amman Dhanushkodi in the Vernon period. And the real lime, upon Yana Parnil Dhanushkodi bone. Upon any Dhanushkodi and the old Lenny Rambala. Even Urividia Carnage and the Pranaya Dhanushkodi restaurant, a trailer. It's a Vadibul and the Yana in other agent Nidin last month the poet in the bike. Upon I will choose Pavan guiding like a partner. Piniki Podue by road, Pono by restaurant. Upon the Nurikim and the Adi Maitale Ninglatan Shiriana, then don't know the child, Nalur one day the Puran. Either moment I than I Verna, at the Tina by road to Poirno, Yangala, Chipio, Uti Poirno, Pinella, Nagara Hanimutin by road. Upon Pinella Masom, Chipiri, Ligiki, Marliki, Pono, Pineric road to the Agra Pinne, Namlella Maso triple Pono. Motel Sametri Rotelana, Peniki by road of Panyan, we go away poem, Jivaka poem, Missai. Avidia Missai, and Vidala, content of the Kanakundo, and Papa Hospital, and Ipo Medila. Upon other Vidu Arthur Peniki Missai. Upon other identity Pinipana in Ipo Media by road, Adam Sonda Mandiki, and carrying like a and the Kavana and carrying bomb at 2 game. Namla, even to my thing at the video and the Kundubo in Kira and the Sujitaka in Pitri participant in the Kalanga and Sametana in Pitri Patina. Yan and Lao Suchiki Pantanoni, Chippy, the Asia. In Katapatana, in Yan Pitri. Yana Yan Pitri compared to the Matas and Olivia Mate. You are a credit on a boil in interpret. No, think like a boy. I endeavor on doing it. And give Ipa Singapore and give Pulli Bear Rajat on a little trip on my Rista. Upon അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഒരു ഇതുപോലെ തന്നെ ഒരു ഇതുപോലെ തന്നെ രാവിലെ നമുക്കൊരു സ്ഥലത്തും കൂടി പോകാനുണ്ട്. ഞാൻ പണ്ട് ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്ലസ് ടു ഒക്കെ പഠിച്ച ഷൊർണൂര് ഇന്നല്ല, അത് വേറെ ദിവസം പോകണം. എനിക്ക് പോകണല്ലോ, അത് പോകണം. എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് അവിടെ. ആ പോക്കിൽ ഞാൻ എൻ്റെ ഓർമ്മകൾ മാത്രമല്ല, അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് പാലക്കാട് മൊത്തത്തിലൊന്ന് അവിടുത്തെ ഗ്രാമ സെറ്റപ്പുകളൊക്കെ ഒന്ന് രക്ഷപ്പെടുക ചെയ്ത് പാടങ്ങളും വരമ്പുകളും കടകളും അവിടെ ഉണ്ട്. പാലക്കാട് എന്റെ വീട്ടിലിട്ടോ അല്ല അങ്ങനെയല്ല, ഞാൻ എന്താ പറയാ, ആ ഒരു പഴമയുടെ കുറെ സംഭവങ്ങളില്ലേ. ഇപ്പൊ ഇന്നലെ കൂടെ ആണെങ്കിലും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു ഫോട്ടോ, വേറൊന്നുമില്ല, മറ്റേ ബ്യൂട്ടി പാലക്കാട് ഇൻസ്റ്റാ പേജിൽ കണ്ട ഒരു പാടത്തിന്റെ വരമ്പത്തൂടെ ഒരു കല്യാണം കഴിച്ച് ആൾക്കാരെല്ലാരും കൂടെ നടന്നു വരുന്ന ഒരു പടം. അങ്ങനത്തെ ഒക്കെ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ അവിടെയാണ് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഷൊർണൂര് പോകുന്നത്, ഷൊർണൂര് എന്ന് പറഞ്ഞ ചെറുതുരുത്തി പൈങ്കുളം എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചത്. അത് ഇതുപോലെ തന്നെ നമ്മുടെ സല്ലാപം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത മനേക്കരൻ അവിടെയാണ്. മോനിഷ നടി മരിച്ചുപോയ മോനിഷയുടെ വീടൊക്കെ അവിടെ. അപ്പൊ അവിടെ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. അപ്പൊ ഇന്നലെ ഞാൻ പപ്പേൻ്റെ അടുത്ത് പപ്പയ്ക്കും മമ്മിക്കും ഒന്ന് പോകണമെന്നുണ്ട് ആ സ്ഥലത്ത്. കാരണം അന്ന് നമ്മൾ നാട്ടില് കടക്ക് കയറി വിറ്റ് അവിടേക്ക് പോയത്. അപ്പൊ പിന്നെ ഇത്രയും വർഷം കഥകളുണ്ട്. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒന്ന് റീവിസിറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാം, പ്ലസ് ടു പഠിക്കാൻ പോയത് ഞങ്ങൾ താമസിച്ച് കഴിഞ്ഞാൽ അവിടെ ബസ്സില്ല. അപ്പം ഏകദേശം ഒരു 2 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുഴുവൻ കുന്നാണ്, കാടല്ല, റബ്ബർ തോട്ടങ്ങളാണ് ഈ കുന്ന്. അപ്പം അങ്ങനത്തെ റോഡാണ്, ഒരു കയറ്റം ഒരു ഇറക്കം. ഈ വഴി നടന്ന് ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തണം. പൈങ്കുളം ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ വേർത്ത് കുളിക്കും, എന്നിട്ട് അർഷാദ് എന്നൊരു ബസ് വരും. ഇപ്പൊ ഇത് കാണുന്ന കുറെ പേരുണ്ട് കേട്ടോ, അർഷാദ് ബസ്സിൽ പോയവര്. അർഷാദ് ബസ് കുത്തി നിറച്ചാ കൊണ്ടോണ. ഞാനൊക്കെ ബാക്കിലെ കോണിമെന്ന് പോയിട്ടുണ്ട്. അതൊരു ഫീലാണ് ആ ബാക്കിൽ കോണിമെന്ന് പോണത്. എന്നിട്ട് തിരിച്ചതുപോലെ തന്നെ പൈങ്കുളത്ത് ഇറങ്ങിയിട്ട് വൈകിട്ട് നടക്കണം. എങ്ങനെയും വീട്ടിൽ ഒന്ന് ചായ കുടിക്കാൻ തന്നെ. വീട്ടില് നമ്മൾ ഇത്രയും നടന്ന് മോനിഷയുടെ വീട്, സല്ലാപം വീട് ഇതൊക്കെ കഴിഞ്ഞ്, പക്ഷെ രസമാണ് ആ ഒരു ലൈഫ് എന്ന് വെച്ചാൽ. അന്നത്തെ സംഭവം കുറെ മിസ് ചെയ്യണം. അപ്പം അവിടെയൊക്കെ ഒന്ന് പോകണം. അവിടെ ഒരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഭാസ്കർ എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ പൊറോട്ട കിട്ടും, എല്ലാ ദിവസവും രാവിലെ പൊറോട്ട കിട്ടും. അപ്പൊ പൊറോട്ട സാമ്പാർ, പൊറോട്ടയുടെ വിലയെന്ന് പറഞ്ഞാൽ 2 രൂപ എന്താണ് എനിക്കറിയില്ല. പൊറോട്ട സാമ്പാറും, അത് ഞങ്ങൾ രാവിലെ ഓടിപ്പോയി പൊറോട്ട സാമ്പാറും വാങ്ങി, അടിപൊളിയായിരുന്നു. അത് ഞാൻ അവിടെ പോകുമ്പോൾ പറയാം കുറെ കഥകള്. മലർവാടി ആർട്സ് ക്ലബ്ബ് പടമല്ലേ, അതിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ഞാൻ അവിടെ പ്ലസ് ടു എക്സാം എഴുതാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കും അറിയില്ല, പക്ഷെ നിങ്ങൾക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ്, അത് എനിക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മറ്റു സിനിമകളെ പറ്റി കുരങ്ങില്ല, ആ കുരങ്ങിൽ ഞാനാണ് ഇല്ല. മലർവാടി ആർട്സ് ക്ലബ്ബിന്റെ ഷൂട്ട് ഇറങ്ങുമ്പോൾ ഏത് സീനാന്ന് ഞാൻ പറഞ്ഞുതരാം. മറ്റേ ആ പാട്ടുകാരൻ പാട്ട് പാടി വിജയിച്ച് വരുമ്പോൾ സ്വീകരിക്കുന്ന സീനുണ്ട്. ആ സീനിൽ ഞങ്ങൾ എക്സാം കഴിഞ്ഞിങ്ങനെ വരാണ്. അപ്പം പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു, നമ്മൾ കുറച്ച് പിള്ളേർ സ്കൂൾ ബാഗ് കിട്ടുവാണല്ലോ, അപ്പം ഒരു സെലിബ്രിറ്റി വരുമ്പോൾ ഓടി വന്ന് ഓട്ടോഗ്രാഫ് ചോദിക്കുന്നു ആ സാധനം. അപ്പം എൻ്റെ കൂടെയുള്ള എല്ലാവരും എക്സാം ഉള്ളോ യൂണിഫോമാണ് ഇട്ടേക്കണേ, പച്ച കളറ്. ഞാൻ മാത്രം കളർ ഡ്രസ് ഇട്ടേണേ, അതെന്താന്ന് എനിക്ക് അറിയില്ലെന്നോ. അപ്പം ഞാനൊരു വൈറ്റും ബ്ലാക്ക് ലൈൻ ഇട്ടേണേ. അപ്പം വിനീത് ശ്രീനിവാസൻ ചേട്ടൻ ഇങ്ങനെ പോകുന്നു. ഞാനിങ്ങനെ നോക്കി, ഇതാണോ വിനീത് ശ്രീനിവാസൻ? നിവിൻ പോളി ഇതൊന്നും അറിയില്ലല്ലോ. അജു ചേട്ടൻ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു മുണ്ടെടുത്ത് പുള്ളി ഒരു സോഡ സർബത്ത് കുടിച്ചാടുണ്ടായിരുന്നു. അന്ന് ഫസ്റ്റ് പടമല്ലേ. അങ്ങനെയൊക്കെ ഞാൻ എന്റെ മനസ്സിലാണ് ഞാൻ സിനിമ, ഞാൻ എന്റെ മനസ്സിങ്ങനെയാ, നാളെ നമ്മൾ ഒരുമിച്ച് ഇതാണ് എന്റെ മൈൻഡ്. നമ്മളും ചാടാ ഇവരൊക്കെ നമ്മൾ അഭിനയിക്കാൻ പോണ്. അത് കഴിഞ്ഞ് ആ സീനിൽ അഭിനയിച്ചു. ആ പ്രൊഡക്ഷൻ കൺട്രോൾ ചേട്ടൻ ചായ ബിസ്ക്കറ്റൊക്കെ തന്നു. അപ്പൊ അന്ന് എനിക്കൊരു ഓർമ്മയുണ്ട്, വിനീത് ശ്രീനിവാസൻ ചേട്ടൻ എന്നെ ഇങ്ങനെ നോട്ടം നോക്കി. അങ്ങനെയല്ല, അതായത് പുള്ളി ഉദ്ദേശിത്രയുള്ളൂ, യൂണിഫോം ഇട്ടൊരു ഗ്രൂപ്പും പുള്ളി, അതില് അത്യാവശ്യം തടിയൊക്കെ സൈസ് ഉള്ളതുകൊണ്ട് കളർ ഡ്രസ് ഇട്ട് ഒരുത്ത ഇങ്ങനെ എന്താ മറ്റു സിനിമയില് ഇന്നസെന്റ് ഇല്ലേ. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പുള്ളി ഒരു ഷോർട്ട്സ് ഇട്ടായിരുന്നു വിനീത് ചേട്ടൻ. അത് കഴിഞ്ഞ് ധ്യാൻചാന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തപ്പം ഈ കേസൊക്കെ എന്റെ മനസ്സിൽ വന്നു. ദൈവമേ, ഓക്കെ, എന്തായാലും അവിടെ. അപ്പൊ ഇങ്ങനെ കുറെ കഥകളുണ്ട് അവിടെ പറയാനായിട്ട്. പിന്നെ എനിക്ക് മലയെ ഇഷ്ടപ്പെട്ടു. ആ, പിന്നെ അന്നുണ്ടായിരുന്ന എന്റെ ലവർ, എനിക്ക് മാത്രം ഏത് കാലഘട്ടത്തിൽ അത് ഇല്ലാതിരുന്നത്. അതാണ് നമുക്കിപ്പോ ഇഷ്ടം തോന്നൂലോ, ഓപ്പറേറ്റ് മനുഷ്യനല്ലേ, നമുക്ക് ഇഷ്ടം തോന്നും. അതിപ്പോ എന്താ എനിക്ക് എന്റെ മമ്മി എപ്പോഴും പറയും, മമ്മീനെ ഞാൻ കാണിച്ചു കൊടുക്കാണ്. പ്ലസ് ടു ഒരു PTM ഇതാണ് നിനക്കിപ്പോ ആരോടെ തോന്നാത്ത കാണാൻ കൊള്ളുന്ന കൊച്ചുണ്ടോ ആരോട് ഇഷ്ടം എന്നിട്ട് പ്രത്യേകം പറയാൻ പറ്റാ എന്നോട് മമ്മി അപ്പൊ അതെല്ലാം സീരിയസ് ആവില്ല. അതെന്നെ സംഭവം പ്ലസ് ടു കഴിഞ്ഞപ്പോ തീർത്ത് അതൊന്ന എനിക്ക് അങ്ങോട്ട് പറയാൻ പോലും പറ്റിയില്ല. അതാണ് കോമഡി. എനിക്ക് അങ്ങോട്ട് പറയാനുള്ള ധൈര്യം പോലും ഉണ്ടായില്ല. സംഭവം എനിക്ക് മനസ്സിലായോ? പ്രണയം അല്ലെ സ്നേഹം എന്ന് പറഞ്ഞ സാധനത്തിന്റെ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അതിങ്ങനെ എപ്പോഴാണ് ആരോട് അല്ല അതിപ്പോ ഞാൻ ചിപ്പിയോടും പറഞ്ഞായിരുന്നു. ചിപ്പിയോട് ഇഷ്ടം തോന്നിയപ്പോ ചിപ്പിക്ക് തന്നെ ഇഷ്ടമല്ലായിരുന്നു. ചിപ്പിനെ ഞാൻ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ ചിപ്പിക്ക് തന്നെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പിന്നെ പുറകെ വളച്ചാണ് അതിലിപ്പോ ചിപ്പിക്കായിരിക്കും. ലിജോടെ എഫേർട്ടും വർക്കിടൊന്നും സമ്മതിക്കണം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ എവിടേക്കോ ധനുഷ്കോടി പോകുന്ന വഴിക്ക് എവിടേക്കോ പോയി. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതിന് ഒരൊറ്റ സംശയം, ഈ പാമ്പം പാലത്തില് കാറ് കയറുമോ അതോ ട്രെയിനേ പോകുള്ളൂ? രണ്ട് പാലമുണ്ട്. കാറുകൾക്കും നമ്മുടെ ഫോർ വീൽ ടു വീൽ വണ്ടികൾക്ക് പോകാനുള്ള ഒരു പാലുണ്ട്. ട്രെയിനിന് വേറെ രണ്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ പിന്നെ വിഷയമില്ല. നമ്മള് പാമ്പമരം കാണും. അതല്ല, നമ്മൾ ഷൊർണൂർ ദിവസം പോകും. ഭാരതപ്പുഴ, ഭാരതപ്പുഴയിൽ പോയി കുളിക്കാനൊക്കെ പോയിരുന്നു. നമ്മളിവിടെ കറൂറ്റി ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ നിന്ന് പോണേ. അതായത് എന്റെ ഇടവകയില് 1000ഓളം വീട്ടുകാരുണ്ട്. എന്റെ ഈ കുടുംബ യൂണിറ്റില് 60 വീട്ടുകാരുണ്ട്. ഞങ്ങൾ നേരെ പൈങ്കുളത്ത് നിന്നപ്പോ അവിടെ ക്രിസ്ത്യൻസ് വളരെ കുറവാണ്. അപ്പൊ ഞങ്ങളവിടെ യൂണിറ്റില് 4 വീട്ടുകാർ. എന്റെ വീട് കഴിഞ്ഞ ഒരു വീട്ട് അപ്പുറത്തെ വീട്ടിൽ ഒരു മല കയറി പോണം. അപ്പൊ ഇതൊക്കെ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നുവെച്ചാൽ നമ്മള് ഞാനവിടെ ചെല്ലുമ്പം റബ്ബറും തോട്ടവും മലയൊക്കെയാടാ. പക്ഷെ നമ്മുടെ കൺസെപ്റ്റ് എന്താ, അത് പുലി ഉണ്ടാവും, ആരുണ്ടാവും എന്നൊക്കെയാ. അപ്പൊ ഇതൊക്കെ അവിടെ പറയുമ്പോ അവിടെ കോമഡിയാ. അവിടെ ആകെയുള്ളത് മയില, നിറയെ മയില, മയിൽ, പീകോക്ക്. അപ്പൊ അതാണ് സ്ഥിരം അവിടെ ഉള്ളത്. അപ്പൊ എന്റെ ആദ്യം ഞങ്ങൾ ചെന്ന് 1-2 ആഴ്ച ഓ പുലി ഇറങ്ങും എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. ചുറ്റും അങ്ങനത്തെ ഏരിയ റബ്ബറും തോട്ടം. പക്ഷേ റബ്ബർ തോട്ടത്തിൽ പുലി ഇറങ്ങത്തില്ല. എനിക്കറിയില്ലല്ലോ, എന്റെ വിദ്യാഭ്യാസ കുറവ്. അത്രേ ഉള്ളൂ വിദ്യാഭ്യാസ കുറവ്. അങ്ങനെ അപ്പൊ ഞങ്ങള് പ്രായത്തിന്റെ അങ്ങനെ ഞങ്ങള് പിന്നെ ജിതിന്റെ ഇത് അങ്ങനെ പറയരുത്. ജിതിൻ ജനിച്ച് പിറ്റേ ദിവസം മുതല് മറ്റേ ഭയങ്കര കോൺഫിഡൻസും ഭയങ്കര ബുദ്ധിയാണ്. ജനിച്ച് പിറ്റേ ദിവസം അമ്മേനെ അടുത്ത് ഏ മദർ ഞാൻ വേറെ കാര്യം പറയാം. അതല്ല, അവിടെ വേറൊരു കഥയുണ്ട്. നമ്മുടെ വടക്കൻ സെൽഫിയിലെ അജു വർഗീസിന്റെ ഇരുമ്പോളിനെ മോട്ടിവേറ്റ് ചെയ്ത പോലെയാണ്. നിങ്ങൾക്ക് അറിയാമോ എന്നെനിക്കറിയില്ല, ജിതിനൊരു സ്വഭാവമുണ്ട്. ജിതിനടുത്ത് ഞാൻ പറയണം, എടാ ഞാൻ മരിക്കാൻ കിടക്കാണേ, എനിക്ക് നെഞ്ചു വേണം, ഒരു ഡോക്ടർ വിളിക്കോ. ജിതിൻ പറയും, നോക്കട്ടെ എടാ കുഴപ്പമില്ലടാ, നിനക്ക് ഒരു കുഴപ്പമില്ല, നീ ഒരു 10 വർഷം കൂടി ജീവിക്കും, പറഞ്ഞ് പിറ്റേ ദിവസം മരിച്ചു. ഇതാണ് ജിതിൻ. ജിതിൻ്റെ അടുത്ത് ഞാൻ പറയണേ, എടാ നമുക്കൊരാളെ കൊല്ലണം. ജിതിൻ പറയും, അപ്പോഴും ജിതിൻ പറയും കുഴപ്പമില്ലടാ, അതിനിപ്പോ എന്താ കൊല്ലല്ലോ, എന്നിട്ട് വാ കൊല്ലാം. അതിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ അല്ല, ഞാൻ എക്സ്ട്രീം ലെവൽ എക്സാമ്പിൾ പറഞ്ഞതാ. എന്ത് കാര്യം പറഞ്ഞാലും ജിതിൻ പറയും ആരുമതാ ചെയ്യാം, പിന്നെ പിന്നെ മഷീട്ട് നോക്കിയാൽ വഴിക്കാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങള് ഞാൻ ആ കഥ ഇവിടെ പറയാണ്. ഞങ്ങൾ കോട്ടയം പോയിട്ട് തിരിച്ചവരാണ്. അപ്പൊ ഞാൻ ഇവര് മറ്റേ ജിമ്മിൽ പോണ ബോഡി പെയിൻ, ഭയങ്കര ബോഡി പെയിൻ, ഭയങ്കര ബോഡി പെയിൻ, ഭയങ്കര ബോഡി പെയിൻ. അപ്പൊ ഞാൻ കാറിലിരുന്ന് ഇപ്പം പറയാം, കൈയും കാലൊക്കെ വേദന ജിമ്മിൽ പോയിട്ട് ആ എന്ന് ഇടിയിട്ടിയത് എന്തോ ഭയങ്കര ബോഡി പെയിൻ. ഞാൻ പറഞ്ഞു, എടാ ഫ്ലാറ്റിൽ ചെന്നിട്ട് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പെയിൻ പോകും. അല്ലടാ വേറൊരു വഴിയുണ്ട്. ജിതിന്റെ ഡയലോഗാണ്, വേറൊരു വഴിയുണ്ട്. അപ്പൊ ഞാൻ ജിതിന് വേറെ എന്തെങ്കിലും എന്താടാ, ഒരു മസാജ് പാർലറിൽ പോണം. ആ മസാജ് ചെയ്യാൻ ഒരാളെ വെച്ചാൽ മതിയല്ലോ, നമുക്ക് ഈ വേദന വരുമ്പോ. അപ്പൊ ഞങ്ങള് മനസ്സിലായില്ല, ഒന്നുകൂടി അല്ലടാ നമ്മളൊരാളെ മസാജ് ചെയ്യാനായിട്ട് സ്റ്റാഫായിട്ട് വെച്ചാൽ മതിയല്ലോ. ഞാൻ എന്തിന് ഈ വേദന വരും മസാജ് ചെയ്യാൻ. അപ്പൊ നീ എല്ലാ ദിവസവും വേദന വരുമ്പോ ഒരാളെ മസാജ് ചെയ്യാൻ നീ ഒരാളെ ജോലിക്കിരുന്നു അല്ലേ? ആ ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. വളരെ സിമ്പിൾ ആയിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ തീരാത്ത സൊല്യൂഷൻ ഉള്ളൂ. അതിന് ഒരാളെ മസാജ് ചെയ്യുന്ന ആളെ ജോലിക്ക് നിർത്തി മസാജ് ചെയ്ത് മാറ്റും. ഇതിന്റെ ഓരോരോ സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻസ് ജിതിൻ ജീവ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, Jeeva apparently Malaga serious set into guys some such thing. I know Uttara get done. But Jeeva and two guys, apparently two guys, man, I like it for the letter. Kalyana like in the letter. They do follow the jungle. Young could put you out of the Paya Parda. In that of the Yataya. Atrolo. Upon the Mala Yatral Bomal in a competitive at Nakapapua, Mate Kudran Tari. Kudran, divided Yamada Logan. Are they answered? Serial. Yes, upon Namlitra and Bernard and Asana, tunnel. Tunnel. You can load it and load it and load it. Why? Out of chores. And the Giotla, they did tunnelage around water. I eat and live carefully in the Mandela. Say, Apple Lotus will go out. Okay, Cartunda. I do Lily Nikanda, Lightunda, Echo Deco. What I heard a pudding in the pudding. The end of yelling at the emergency exit at the Chalipa. And the one deep Nana Mathima tunnel could it. A two-wheeler tunnel in the other area, adult tunnel. Other long tunnel, kilometer and over. Younger woman tunnel in Mate where you could cut up a dance with that boy, we didn't have Manu and Asameta Bond. Yamu is Mate color. Unless food or June, India and the Remo. Manu in order to Bono. I don't like a courier than the Kasha. I don't like, but it's Yaruk Deshnapol upon you. So, Landa. Allah, you are you. You are not so edgy. Okay. These are given the valley. Allah, Mate, we do pull a banana and cooling glass of economic valley. I'm thinking, Petan, I'm going to adjust our Manu Loda. But I'm going to pull out just a power.